ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സോയാബീൻ കട്ട്ലേറ്റുമായിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. ഇത് വെറും 5 മിനിറ്റ് മതി ഇതുണ്ടാക്കി എടുക്കാനായിട്ട്. ഇത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമുക്ക് നമ്മൾ റെസിപ്പിക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് സോയാബീനാണ്. ഇത് ഉപ്പിട്ടിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുള്ള സോയാബീനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു കോഴിമുട്ടയാണ്. പിന്നെ ചെറുതാക്കി വളരെ നൈസാക്കി അരിഞ്ഞിട്ടുള്ള ഉള്ളിയാണ് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ എടുത്തിട്ടുള്ളത് 2 ടീസ്പൂണ് അരിപ്പൊടി, 3 ടീസ്പൂണ് മൈദപ്പൊടി, 3 ടീസ്പൂണ് കോൺഫ്ലവർ പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ മഞ്ഞപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ഗരം മസാല പൊടി, കുരുമുളക് പൊടി ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ചപ്പും പൊതീനയും ഇഞ്ചും വെളുത്തുള്ളിയും പേസ്റ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി സോയാബീന് നന്നായിട്ട് അരച്ചെടുക്കണം. ഞാൻ 2 ടീസ്പൂണ് തൈരൂടി ഒഴിച്ചിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇതിലൊട്ടും വെള്ളമില്ലാതെ തന്നെയാണ് അരച്ചെടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതിലോട്ട് ഉള്ളി ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ മസാലകളുള്ള പൊടിയാണ് ഇതിലോട്ട് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി ചപ്പും പൊതീനയും ഇഞ്ചും വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ കോഴിമുട്ട ലാഷ് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടിത് കുഴച്ചെടുക്കണം. ഇപ്പം ഞാനിത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇതുപോലെ ആണ് ചെയ്യേണ്ടത്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മൈദപ്പൊടിയിൽ ഡിപ്പ് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ എല്ലതും ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാം. ഇപ്പോൾ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് മാവിട്ട് കൊടുക്കാം. മാവ് ആദ്യം ഇട്ട് കൊടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിലായിട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത്. പിന്നെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തതിന് ശേഷമാണ് ലോ ഫ്ലെയിമിലോട്ട് മാറ്റേണ്ടത്. ഞാനിനി എല്ലതും ഇതുപോലെയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ബൈ.